ലോക ഫുട്ബോളർ പുരസ്കാരമായ ബാലൻഡിയോർ 8 തവണയും നേടി സാക്ഷാൽ ലിയണൽ മെസ്സി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവ തരംഗമായ എർലിംഗ് ഹാലൻഡിനെ 2 സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ലിയണൽ മെസ്സി ഈ പുരസ്കാരം കരസ്ഥമാക്കിയത്. മെസ്സി 2009 തന്റെ 22 വയസ്സിൽ ആദ്യത്തെ ബാലൻഡിയോർ കരസ്ഥമാക്കുമ്പോൾ ഹാലൻഡിന് പ്രായം വെറും 9. ഇന്ന് ഹാലൻഡിന് പ്രായം 23, മെസ്സിക്ക് 36. പല കളിക്കാരും റിട്ടയർ ആകുന്ന പ്രായത്തിൽ സ്വന്തം രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച് ലോകകപ്പും നേടി ഫുട്ബോൾ ലോകത്തെ പരമോന്നത ബഹുമതിയായ ബാലൻഡിയോർ നേടിയെടുക്കണമെങ്കിൽ അയാളുടെ പേര് മെസ്സി എന്നായിരിക്കണം. 2018 5 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ പലരും മെസ്സിയെ എഴുതി തള്ളി, എതിരാളികൾ ആഘോഷിച്ചു. എന്നാൽ പതിവ് പോലെ ഇതിനെല്ലാം മെസ്സി തന്റെ ഇടക്കാലു കൊണ്ട് മറുപടി പറഞ്ഞു. പിന്നീടുള്ള 3 ബാലൻഡിയോറും സ്വന്തമാക്കി തന്റെ അലമാരയിൽ 8 ട്രോഫികൾ നിരത്തിവെച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരൻ എന്ന സിംഹാസനം അദ്ദേഹം അരക്കിട്ടുറപ്പിച്ചു. 2022 ഖത്തർ വേൾഡ് കപ്പ് വിജയമാണ് മെസ്സിയെ ഈ ബാലൻഡിയോറിനെ അർഹമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായ ഗ്വാർഡിയോളിനെ നിഷ്പ്രഭനാക്കി ആൽവാരസിന് പന്ത് നൽകി ഗോളാക്കുമ്പോൾ ഈ ലോകകപ്പ് തന്റെ പേരിലാകണം എന്ന് മെസ്സി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തോന്നി. ഇന്നത്തെ അർജന്റീനിയൻ നിരയിലെ പല കളിക്കാരും ഒരിക്കൽ മെസ്സിയെ ഒന്ന് കാണാനും ഓട്ടോഗ്രാഫ് മേടിക്കാനും കൊതിച്ചു നടന്ന കാലമുണ്ടായിരുന്നു. കാരണം അവരുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ചിറക് പിടിപ്പിച്ചത് മെസ്സി എന്ന ഫുട്ബോൾ ജീനിയസ് ആണ്. മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി പന്ത് തട്ടി വാർത്തകളിൽ ഇടം നേടിയപ്പോൾ ഇവരിൽ പലരും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കലോനി എന്ന കോച്ച് കടലാസ് പുലികളായ അർജന്റീന ടീമിനെ ഉടച്ചു വാർത്തപ്പോൾ ഫുട്ബോൾ ലോകം കണ്ടത് മെസ്സി എന്ന ക്യാപ്റ്റന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടെയാണ്. ഒരു ക്യാപ്റ്റന്റെ പുറകിൽ ഇത്ര ഒത്തൊരുമയോടും ആവേശത്തോടും കൂടി ഒരു ടീം മുഴുവൻ അണിനിരക്കണമെങ്കിൽ അത് അവർക്ക് മെസ്സിയോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ലോകകപ്പിൽ ഗോൾഡൻ ബോൾ അവാർഡ് നേടി തന്റെ ടീമിന് ലോകകപ്പ് നേടിക്കൊടുത്തപ്പോൾ മെസ്സി ഉറപ്പിച്ചത് തന്റെ 8 ബാലൻഡിയോർ കൂടെയായിരുന്നു. അന്ന് തന്റെ ക്ലബായ PSG ലീഗ് 1 ചാമ്പ്യന്മാരായതും ഈ പുരസ്കാരത്തിന് മെസ്സിയെ സഹായിച്ചു. ഒരുപക്ഷെ ഇത് മെസ്സിയുടെ അവസാന ബാലൻഡിയോർ ആയിരിക്കാം. യൂറോപ്യൻ ഫുട്ബോൾ വിട്ട് അമേരിക്കയിലേക്ക് ചേക്കേറിയത് മെസ്സി ബൂട്ടഴിക്കാൻ ഒരുങ്ങുന്നതിന്റെ സൂചനയായാണ് പലരും കാണുന്നത്. എന്തായാലും ഒരു കലാശക്കൊട്ട് പോലെ ഒരു ബാലൻഡിയോർ കൂടി നേടിയപ്പോൾ ഈ ബഹുമതിക്ക് ഏറ്റവും കൂടുതൽ നേടുന്ന താരമായി ലിയണൽ മെസ്സി മാറി. 2 സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കാൾ 3 കൂടുതൽ. വരും വർഷങ്ങളിൽ ഹാലൻഡോ, എംബാപ്പയോ, വിനീഷ്യസ് ജൂനിയറോ ഒക്കെ ബാലൻഡിയോർ നേടിയേക്കാം. എന്നാൽ ഒരു കളിക്കാരൻ എന്ന നിലയിൽ ലിയണൽ മെസ്സി സെറ്റ് ചെയ്തു വെച്ച ബെഞ്ച് മാർക്ക് മറികടക്കണമെങ്കിൽ അത്ര നിസ്സാരമായിരിക്കില്ല.